وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين، أما بعد. قال الله سبحانه وتعالى في القرآن المجيد: يا أيها الذين آمنوا اركعوا واسجدوا وعبدوا ربكم وافعلوا الخير لعلكم تفلحون. ഈ വേദി നിയന്ത്രിക്കുന്ന അധ്യക്ഷ ശ്രേഷ്ഠർ ബഹുമാനപ്പെട്ട സയ്യിദ് സഹിൽ തങ്ങൾ ഈ മഹനീയ സംഗമത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ഉസ്താദ് ഹാജി കെ മുഹമ്മദ് ഫൈലി നമുക്കിവിടെ ഹജ്ജ് ക്ലാസ് എടുക്കാൻ വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള അനുഗ്രഹീത പ്രഭാഷകനും ബഹുമാനപ്പെട്ട സമസ്തയുടെ ശബ്ദവും സുന്നി യുവജന സംഘം കാര്യദർശിയും മലപ്പുറം ജില്ലാ സുന്നി യുവജന സംഘത്തിൻ്റെ അജീയരായ ജനറൽ സെക്രട്ടറിയുമായ ബഹുമാനപ്പെട്ട അബ്ദുസ്സമദ് ബോക്കോട്ടൂർ സാഹിബ്, സ്വാഗതമോദിയ ഉബൈദുള്ള തങ്ങൾ അടക്കമുള്ള ബഹുമാനപ്പെട്ട വേദിയിലും സദസ്സിലും സന്നിഹിതരായിട്ടുള്ള മഹൽ വ്യക്തിത്വങ്ങളെ, പണ്ഡിത മഹത്തുക്കളെ, വിശുദ്ധ ഹജ്ജ് നമ്മുടെ മുമ്പാകെ സമാഗതമാകാൻ പോവുകയാണ്. അതിനോടുള്ള അതിൻ്റെ മുന്നൊരുക്കമായിട്ടുള്ള ഹജ്ജ് ക്ലാസും അതിൽ ഹാജിമാർക്ക് വരുമ്പോൾ അവർക്ക് വേണ്ട ഒത്താശയെക്കുറിച്ചുള്ള ക്ലാസുകളുമാണ് ഇവിടെ നടന്നു കൊണ്ടിരിക്കുന്നതും നടക്കുന്നതുമൊക്കെ. നമുക്ക് ബഹുമാനപ്പെട്ട സമദ് സാഹിബിൻ്റെ പ്രഭാഷണം ശ്രവിക്കാൻ വന്നവരാണ്. ഈ സന്ദർഭത്തിൽ വിഖായ വളണ്ടിയർമാരോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, കഴിഞ്ഞ വർഷം വിശുദ്ധ മക്കയിൽ വെച്ചുകൊണ്ട് വിഖായ പ്രവർത്തകന്മാരുടെ ലോഞ്ചിങ്ങിൽ വെച്ചുകൊണ്ട് ചെറിയൊരു അഭ്യർത്ഥന ഈ വിനീതം നടത്തി. നിങ്ങൾ മിനയിലേക്ക് പുറപ്പെടുമ്പോൾ രണ്ട് ബോട്ടിൽ വെള്ളം നിങ്ങളുടെ കയ്യിൽ വേണം. ഒന്ന് നിങ്ങൾ ഉപയോഗിക്കരുത്, ഒന്ന് നിങ്ങൾക്ക് ഉപയോഗിക്കാം. അല്പം ഒരു ചെറിയ ഒരു ബിസ്ക്കറ്റ് പാക്കും വേണം. പെട്ടെന്ന് ക്ഷീണമോ മറ്റോ വരുമ്പോൾ നിങ്ങൾക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഉപയോഗിക്കാം. ഹജ്ജ് കഴിഞ്ഞ ശേഷം സുഹൃത്തുക്കൾ എന്നോട് വിളിച്ചു പറഞ്ഞത്, അന്ന് നിങ്ങൾ സൂക്ഷിക്കാൻ പറഞ്ഞ രണ്ട് കുപ്പി വെള്ളവും മിന ദുരന്തത്തിൽ അകപ്പെട്ട ഹാജിമാർക്ക് മരണസമയത്ത് ഞങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ള വാർത്തയാണ് അവരിൽ നിന്നും എനിക്ക് അറിയാൻ കഴിഞ്ഞത്. അതുകൊണ്ട് ഒരു പാക്ക് ബിസ്ക്കറ്റ്, സാൾട്ടിൻ്റെ ഒരു പാക്ക് ബിസ്ക്കറ്റ്, കാരണം പെട്ടെന്ന് അർഫയിൽ നിന്നാണ് വരുന്നത്, വളരെ തളർന്നതായിരിക്കും. അപ്പോൾ ഒരു ബിസ്ക്കറ്റിന് വലിയൊരു സംഗതി ഉണ്ടാകും. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ നഫസ അൻ മുസ്ലിമീൻ മൻ നഫസ അൻ മുഅ്മിനീൻ ഖുർബതൻ മിൻ ഖുർബി ദുനിയാ. ഒരു മുഅ്മിനിന്റെ വേദന ദുനിയാവിൽ നിന്നുള്ള ഒരു വേദന വല്ലവനും അകറ്റിയാൽ നഫസല്ലാഹു ഖുർബതൻ മിൻ ഖുർബി യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ നിന്നുള്ള വേദന ഏ അല്ലാഹു അകറ്റിക്കൊടുക്കുന്നതാണ്. ഒരു ഞെരുക്കക്കാരന്റെ ഞെരുക്കത്തെ, പ്രയാസമുള്ളവന്റെ പ്രയാസത്തെ വല്ലവനും എളുപ്പമാക്കിയാൽ യസ്സറല്ലാഹു അലൈഹി ഫിദ്ദുനിയാ വല്ലാഖിറ, ദുനിയാവിലും ആഖിറത്തിലും അവന്റെ കാര്യത്തെ അല്ലാഹു എളുപ്പമാക്കുന്നതാണ്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാനിപ്പിച്ചില്ല, വല്ലാഹു ഫി ഔനിൽ അബ്ദ്, അല്ലാഹു ഒരു അടിമയെ സഹായിക്കും. എന്താണ് വ്യവസ്ഥ? മാ കാനൽ അബ്ദു ഫി ഔനി അഖീ, ഒരടിമ തന്റെ സഹോദരനെ സഹായിക്കുകയാണെങ്കിൽ അല്ലാഹുവിന്റെ സഹായം അവന് കിട്ടിക്കൊണ്ടിരിക്കും. അങ്ങനെ സഹായിച്ച സഹായികളുടെ അണികളാണ് നാം. സയ്യിദ് പൊക്കോയത്തങ്ങളും ബഫഖത്തങ്ങളും ബഹുമാനപ്പെട്ട സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങളും അവരൊക്കെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ മുൻപന്തിയിൽ നിന്ന സംഭവം ഒരുപാട് നമ്മുടെ മുമ്പിലുണ്ട്. ഒരു യാത്രാമധ്യേ നട്ടപ്പാതിരക്ക് വാഹനത്തിന് കൈകാണിച്ചപ്പോൾ
വണ്ടി നിർത്തി. ആ ഗർഭിണിയായിരുന്നു, ഗർഭിണിയെ കൊണ്ടുപോകാനായിരുന്നു ഒരു സംഘം മലപ്പുറം ജില്ലയിലെ രാമപുരത്ത് വെച്ച് വണ്ടിക്ക് കൈ കാണിച്ചത്. തങ്ങളുടെ വണ്ടി മാത്രം നിർത്തി തങ്ങൾ വണ്ടിയിൽ കയറ്റി തങ്ങൾ പെരിന്തൽമണ്ണ അൽഷിഫ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ആ അപരിചിതയായ സ്ത്രീരത്നം പ്രസവിക്കുന്നത് വരെ കാവൽ നിന്നു എന്നുള്ളത് നമ്മുടെ മുമ്പിലുള്ള സംഭവമാണ്. ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു തന്റെ സഹധർമ്മിണിയുമായിട്ട് മക്കക്കാരനായ ഒരു അപരിചിതന്റെ ഭാര്യയ്ക്ക് സഹായിക്കാൻ പുറപ്പെട്ട സംഭവം നമുക്കൊക്കെ അറിയുന്ന സംഗതിയാണ്. ദുൽഹജ്ജ് 30 ഉമറുൽ ഫാറൂഖ് തങ്ങൾ നമ്മോട് വിട പറഞ്ഞ 30 ആണ്. അപ്പൊ ഇങ്ങനെ ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് നന്നായി പ്രവർത്തിക്കുക. അല്ലാഹു ഖുർആനിൽ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു, ഈ സത്യവിശ്വാസികളെ, ഇർകഊ, നിങ്ങൾ റുക്കൂ ചെയ്യണേ, വസ്ജുദു, നിങ്ങൾ സുജൂദും നിർവഹിക്കണേ, വഅബ്ദു റബ്ബക്കും, നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ മറ്റു ആരാധനകളും നിർവഹിക്കണേ, പോരാ, ഫലുൽ ഖൈറ, നല്ല കാര്യങ്ങൾ നിങ്ങൾ പ്രവർത്തിക്കണേ, നല്ലത് പ്രവർത്തിക്കണേ, എന്തിന്, ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയികളാകാൻ വേണ്ടി. അങ്ങനെ നമുക്ക് മാർഗദർശനം നടത്തിയ അഖിലു ബൈത്ത് അൽഹംദുലില്ലാ സ്വാഗതം ഓതിയത് തങ്ങളാണ്, അധ്യക്ഷത വഹിക്കുന്നതും തങ്ങളാണ്, നമ്മുടെ പൂർവികരൊക്കെ തങ്ങന്മാരാണ്, അഖിലു ബൈത്തിനെ സ്നേഹിക്കുന്നവരാണ്. അത് നാം അതൊരു പോരാട്ടമായി കാണണം, അത് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ മാത അലാ ഹുബ്ബി ആലി മുഹമ്മദിൻ മാത ഷഹീദ, അഖിലു ബൈത്തിനെ സ്നേഹിച്ചിട്ട് വല്ലവനും മരിച്ചാൽ അവൻ ഷഹീദായി മരണപ്പെട്ടിരിക്കുന്നു. അലാ, അറിയണേ, മൻ മാത അലാ ഹുബ്ബി ആലി മുഹമ്മദിൻ, അഖിലു ബൈത്തിനെ സ്നേഹിച്ചിട്ട് വല്ലവനും മരിച്ചാൽ മാത മഗ്ഫൂറല്ലഹു, പൊറുക്കപ്പെട്ടവനായ നിലയിൽ അവൻ മരിച്ചിരിക്കുന്നു. അലാ, അറിയിപ്പ്, മൻ മാത അലാ ഹുബ്ബി ആലി മുഹമ്മദിൻ, അഖിലു ബൈത്തിനെ സ്നേഹിച്ചിട്ട് വല്ലവനും മരിച്ചാൽ മാത തായിബ, അവൻ തൗബാ ചെയ്തവനായി മരിച്ചിരിക്കുന്നു. അലാ, അറിയിപ്പ്, മൻ മാത അലാ ഹുബ്ബി ആലി മുഹമ്മദിൻ മാത മുഅ്മിനൻ മുസ്തഖ്മിലൽ ഈമാൻ, അഖിലു ബൈത്തിനെ സ്നേഹിച്ച് വല്ലവനും മരിച്ചാൽ അവൻ മുഅ്മിനായി മരിച്ചു, ഈമാൻ പരിപൂർണമായ നിലയിൽ മരിച്ചു. അലാ, അറിയിപ്പ്, മൻ മാത അലാ ഹുബ്ബി ആലി മുഹമ്മദിൻ, അഖിലു ബൈത്തിനെ സ്നേഹിച്ച് വല്ലവനും മരിച്ചാൽ യസിഫു ഇലൽ ജന്ന, സ്വർഗത്തിലേക്ക് അവനെ ആനയിക്കും. കമാ തസിഫുൽ അറൂസ്, മണവാട്ടിയെ, കമാ തസിഫുൽ അറൂസ ഇലാ ബൈത്തി സൗജിഹ, മണവാട്ടിയെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് ആനയിക്കുന്നത് പോലെ സ്വർഗത്തിലേക്ക് ആനയിക്കുമെന്ന് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളിയിട്ടുണ്ട്. അഖിലു ബൈത്തിനെ സ്നേഹിക്കുക. പിന്നെ ഒരൊറ്റ സംഗതി, നമുക്ക് ക്ഷീണം വരാൻ സാധ്യതയുണ്ട് എങ്കിൽ, കാരണം വെള്ളവും വെളിച്ചവും ഇല്ലാതെ സമർപ്പണത്തിന് വേണ്ടി നീങ്ങുന്ന ആളുകളാണ്, അത്തരം സന്ദർഭത്തിൽ ക്ഷീണം വരികയാണെങ്കിൽ യാ മുഖീത്തു യാ അല്ലാ എന്ന് 100 തവണ നാം ചൊല്ലുക, നല്ല ഉത്തേജനം കിട്ടും. ഏത് ക്ഷീണവും നമുക്ക് മാറും. ഗ്ലൂക്കോസ് കഴിച്ച നല്ല ആരോഗ്യം നമുക്ക് കിട്ടും. നാം ചൊല്ലേണ്ടത് യാ മുഖീത്തു യാ അല്ലാ എന്നുള്ളതാണ്. പല പ്രതിസന്ധികളും നമുക്ക് വരാനുണ്ട്. ആ സമയത്ത് മഗ്രിബിന്റെ ശേഷവും സുബഹിക്ക് ശേഷവും നാം ചൊല്ലേണ്ട ഒരു സംഗതി പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അത് അഊദു ബികലിമാത്തില്ലാഹി താമ്മത്തി മിൻ ശർരി മാ ഖലഖ്, 3 വട്ടം ബിസ്മില്ലാഹില്ലദീ لا يضر مع اسمه شيء في الارض ولا في السماء وهو السميع العليم. അതുകൊണ്ട് നിങ്ങൾ ഇവക്കായ വളണ്ടിയർമാരെ, നിങ്ങൾ ആരാണ്? നിങ്ങൾ ഇറങ്ങുന്നത് ഒരു യുദ്ധത്തിലേക്കാണ്. ജിഹാദുൽ കബീരി വൽ ളഈഫി വൽ മർഅതി, പ്രായമുള്ളവരുടെ യുദ്ധം, ബലഹീനന്മാരുടെ യുദ്ധം, സ്ത്രീകളുടെ യുദ്ധം, അത് ഹജ്ജാണെന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് സമർപ്പണ ബോധത്തോടുകൂടെ, ഇഖ്ലാസോടുകൂടെ,
ആളുകളെ സേവിച്ച് പരിചയമുള്ള ആളുകളാണ് സമ്മേളനങ്ങൾക്കൊക്കെ നേതൃത്വം നൽകിയവരാ. അതുകൊണ്ട് തന്നെ അത് നിങ്ങൾ പ്രവർത്തിക്കണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഇന്ന് ജുമാ കഴിഞ്ഞിട്ട് ഒരു ചൈനക്കാരൻ പ്രയാസപ്പെട്ട് ഒരു അദ്ദേഹത്തിന്റെ ഒരു ഹജ്ജുമായി പ്രയാസപ്പെടുമ്പോൾ അജിയാദ് വരെ ഉന്തിയത് ഞാനായിരുന്നു അവിടെ. എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ യൂണിഫോം മാത്രമുണ്ടെങ്കിലേ ഹിദ്മ ചെയ്യുകയോ ഉള്ളൂ എന്നുള്ള ചിന്ത നമുക്കുണ്ടാകരുത്. എല്ലാവരും സമർപ്പണ രംഗത്തേക്ക് വരിക. നാദൻ തുണക്കട്ടെ. അഭിനന്ദനങ്ങൾ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. വാഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.